438 சார், 40,438 നിങ്ങളെ പേടിപ്പെടുത്തുന്ന സംഖ്യയാണിത്. ഉറക്കത്തിൽ പോലും 40,438 എന്ന് നിങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ടാകും. രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങളുടെ കാസർകോട്ടെ എം പി, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമാണ് ഇത് സാർ. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത, ഈ ലക്ഷത്തിന് ഒരു വിലയുമില്ലാതായി. പലരുടെയും ഭൂരിപക്ഷം ലക്ഷക്കണക്കിലായിരുന്നു. കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന് എത്രമാത്രം വിലയുണ്ട് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. 35 വർഷക്കാലം നിങ്ങൾ കൈയടക്കി വെച്ച മണ്ഡലം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എ കെ ജി മത്സരിക്കാൻ വെല്ലുവിളിച്ച മണ്ഡലമാണ് കാസർകോട്. രാജ്മോഹൻ ഉണ്ണിത്താനല്ലേ കൊല്ലക്കാരനല്ലേ, ഞങ്ങളുടെ ഭൂരിപക്ഷം 1.5 ലക്ഷം കവിയുമെന്നാണ് എൽ ഡി എഫിന്റെ ആളുകൾ പറഞ്ഞത്. ടി വി രാജേഷ് അപ്പുറത്തിരിക്കുന്നുണ്ട്, അദ്ദേഹമാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ചെയർമാൻ. അദ്ദേഹം പറഞ്ഞു, ആഴ്ചതോറും അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരോട് പറയും 1.5 ലക്ഷത്തിന്റെ വോട്ടിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന്. പത്രക്കാർ ചോദിച്ചു, എന്താണ് ഇത്ര വലിയ ആത്മവിശ്വാസം നിങ്ങൾക്ക്? ജനങ്ങളുടെ നാടിപിടിപ്പ് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന്. ഇതാണ് സോ ജനങ്ങളുടെ നാട്. ഇദ്ദേഹം എം ബി ബി എസ് എടുത്ത് ഡോക്ടർ ആവാത്തത് ഈ നാടിന്റെ ഭാഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ നാടിപിടിപ്പ് നോക്കിയാൽ എന്താവും? കാസർകോട്ടെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പത്രത്തിൽ കണ്ടു. സാറേ, വെറുതെ അധ്വാനവും സമയവും പാഴാക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അവിടെ തോറ്റതിനുള്ള കാരണം. പേറ്റ് നോവ് അനുഭവിച്ച ഒരു സ്ത്രീയും ഒരമ്മയും കാസർകോട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നതാണ് നിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. ശരത് ലാൽ സത്യനാരായണന്റെ മകനാണ്, കൃപേഷ് കൃഷ്ണന്റെ മകനാണ്. ആരാണ് സാർ ഈ കൃഷ്ണൻ? സി പി എമ്മിനല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനും അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല. ആ കൃഷ്ണൻ കൂലിപ്പണിക്കാരനായ അദ്ദേഹം നിങ്ങളുടെ പാർട്ടി ഓഫീസ് പണിയാൻ വേണ്ടി 3,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനെയാണ് നിങ്ങൾ കൊന്നൊടുക്കിയത്. ഇപ്പോൾ കേസിലെ പ്രതികൾ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കേസ് അന്വേഷണം ഇപ്പോൾ എങ്ങനെ നടക്കുന്നുവെന്നും ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കെ സി ജോസഫ് അതിവിടെ പറഞ്ഞു. പ്രതികളാകേണ്ടവരും പ്രതികളുടെ ബന്ധുക്കളും പ്രോസിക്യൂഷൻ സാക്ഷി. ഈ കേസ് എവിടെ ചെന്നെത്തുമെന്ന് പറയേണ്ടതില്ലല്ലോ സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറുപടി പ്രസംഗത്തിൽ ഒരു കാര്യം വ്യക്തമാക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ ഒരു നാടിന്റെ പ്രതീക്ഷയായിരുന്ന ഭാവിയിൽ ആശാകുസുമങ്ങളായ ശരത്തിനെയും കൃപേഷിനെയും എന്തിനാണ് സർ ഇങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തിയത്? ശരത്തിനും കൃപേഷിനും നിങ്ങൾ ശവക്കുഴികൾ ഉണ്ടാക്കി. ഇതാ കാസർകോട്ടെ ജനം നിങ്ങൾക്ക് ശവക്കുഴി ഉണ്ടാക്കിയിരിക്കുന്നു. ആ ശവക്കുഴിയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും എണീറ്റ് വരാൻ സാധിക്കുകയില്ല എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൊലപാതകം നിങ്ങളുടെ കുലത്തൊഴിലാണ്. തലശ്ശേരിയിലെ വധശ്രമം ഒരു എം എൽ എയുടെ പേര് വന്നിരിക്കുന്നു. മറുപടി പറയണം സർ. കല്യാശ്ശേരി നിയമസഭാ മണ്ഡലം, തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം, ആ രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കല്യാശ്ശേരി മണ്ഡലം നിങ്ങളുടെ ഉരുക്കുകോട്ടയാണ്. എന്താണ് സർ 40,000 വോട്ടിനാണ് രാജേഷ് അവിടെ ജയിച്ചത്. ഇപ്പോൾ എന്താണ് സർ സ്ഥിതി? ആ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിങ്ങളുടെ ലീഡ് 13,694. ബാക്കി വോട്ട് എവിടെ പോയി സർ? ബാക്കി വോട്ട് എവിടെ പോയി? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട് എന്നാണ്. ബി ജെ പിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് യു ഡി എഫിന്റെ പല സ്ഥാനാർത്ഥികളും വിജയിച്ചത് എന്നാണ്. 13,694 പേര് മാത്രമാണ് കല്യാശ്ശേരിയിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി? അതിന്റെ അർത്ഥം കഴിഞ്ഞ പ്രാവശ്യം രാജേഷ് ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണെന്നാണോ? ആ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ബി ജെ പിക്കാരാണോ? അല്ല സർ. ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകളടക്കം നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രന്റെ ഭാര്യ 2 മക്കളെ പ്രസവിച്ച അമ്മയാണ്. ആ അമ്മ പോലും, ആ സതീശ്ചന്ദ്രന്റെ ഭാര്യ പോലും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത്രമാത്രം വേദന. ഒരു ഞാൻ അതാണ് നൊന്ത് പ്രസവിച്ച മക്കളെ നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീയും ഈ കാസർകോട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തു. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ട് എം പി ആയ. പ്ലീസ് ഞാൻ ബിജെപിയിൽ സാർ, ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പല ആളുകളും പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്നതാണ്. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരാൾക്ക് നമ്മൾ ചെറുപ്പകാലത്തെ ശീലിച്ച ഒരു ശൈലി മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. എനിക്ക് എന്റേതായ ശൈലിയുണ്ട്, മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായ ശൈലിയുണ്ട്. നമുക്ക് ആർക്കും ശൈലി മാറ്റാൻ സാധിക്കില്ല. ഈ അടുത്ത കാലത്തായി ഈ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. പണ്ടൊരു രാജാവിന് കലശലായ ഒരാഗ്രഹം,
ആനപ്പുറത്ത് കയറി ഒരു സവാരി നടത്തണം. ഉടൻ പാപ്പാനെ വിളിച്ച് വരുത്തി പിറ്റേ ദിവസം ആനയെ കൊണ്ടുവരാൻ ഉത്തരവിട്ടു. ആന സവാരി കണ്ട് ആർത്തി വിളിക്കാൻ ജനങ്ങളെല്ലാവരും കൊട്ടാരത്തിൽ എത്തണമെന്ന് ഉത്തരവായി. പിറ്റേ ദിവസം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനുമായി പാപ്പാനെത്തി. സവാരി കാണാൻ ഉത്തരവനുസരിച്ച് കൊട്ടാരമുറ്റത്ത് ജനം തടിച്ചുകൂടി. ശൃംഗാരിമേളവും പഞ്ചവാദ്യവുമായി കൊഴുപ്പുകൂട്ടിയ ചടങ്ങിലേക്ക് ആലവട്ടവും വെഞ്ചാമരുമായി രാജാവ് കടന്നുവന്നു. നേരെ ആനയുടെ അടുത്തെത്തിയ മഹാരാജാവിന് പാപ്പ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. കോപിഷ്ഠനായ മഹാരാജാവ് പാപ്പാനോട് കൽപ്പിച്ചു, മാറി നിൽക്കങ്ങോട്ട്, ആനപ്പുറത്ത് കയറേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം, തന്റെ ഉപദേശം വേണ്ട. ഇത് കേട്ട് പാപ്പാൻ ഭയന്ന് മാറി നിന്നു. പക്ഷേ ആനക്കൊണ്ടോ രാജകൽപ്പന മനസ്സിലാകുന്നു. രാജാവ് പഠിച്ച പണി പലതും നോക്കിയിട്ടും ആനപ്പുറത്ത് കയറാൻ പറ്റുന്നില്ല. രാജാവ് വിയർക്കാൻ തുടങ്ങി. ഒടുവിൽ രാജാവ് അറിയാതെ പാപ്പാൻ ആനക്ക് നിർദ്ദേശം നൽകി. കാര്യം പിടികിട്ടി ആന രാജാവിന് കയറാൻ പാകത്തിന് ഇരുന്നു കൊടുത്തു. ആനപ്പുറത്തിരിക്കുന്ന രാജാവിനെ കണ്ട് ആർപ്പ് വിളിച്ച് പകരം ജനങ്ങൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. രാജസേവകന്മാരും ഭടന്മാരും വാപൊത്തിച്ചിരിക്കാൻ തുടങ്ങി. എന്തോ പന്തികയുണ്ടല്ലോ എന്ന് മനസ്സിലായ രാജാവ് അടുത്തു നിന്ന പാപ്പാനോട് കാര്യം തിരക്കി. എന്നാൽ രാജഗോപം ഭയന്ന് പാപ്പാൻ ഒന്നും വേണ്ടിയില്ല. ക്ഷിപ്രകോപിയായ രാജാവ് പാപ്പാനോട് ആക്രോശിച്ചു, സത്യം പറയണം, ഇല്ലെങ്കിൽ നിന്റെ തല ഈ നിമിഷം മണ്ണിൽ കിടന്നുരുളും. ഭയന്ന് വിറച്ച പാപ്പാൻ വിക്കി വിക്കി പറഞ്ഞു, അടിയനോട് കോപ്പിക്കരുത്, അങ്ങ് ആനപ്പുറത്തിരിക്കുന്നത് പിന്നോട്ട് തിരിഞ്ഞാണ്. ഉടൻ വന്നു രാജശാസനം, എന്റെ ശൈലി മാറ്റാമെന്ന് ഒരുത്തനും കരുതേണ്ട, തെറ്റിപ്പറ്റിയത് എനിക്കല്ല ആനക്കാണ്. അത്രയ്ക്ക് നിർബന്ധമുള്ളവർ വേണമെങ്കിൽ ആനയെ പിടിച്ച് തിരിച്ചു നിർത്തിക്കോളൂ. ഈ ജനാഭ്യത്തിന് ഒരിക്കൽ കൂടി ശക്തമായി എത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം പ്രസംഗിക്കും.